അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒരേപോലെ പുരോഗതി പ്രാപിക്കുമ്പോൾ മാത്രമാണ് രാജ്യത്ത് സുസ്ഥിരതയും സമാധാനവും സംതൃപ്തിയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാ വിചക്ഷണന്മാർ പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഐത്താചരണം മുതലായ കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും ആവശ്യമായ എല്ലാ നിയമങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ബഹുസ്വരതയുടെ ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗക്കാരും ജാതിക്കാരും വ്യത്യസ്ത ഭാഷക്കാരുമൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുക എന്നതാണ് ഒരു നല്ല ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കരണീയമായ പ്രവർത്തനം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാക്ഷരതയും അതുപോലെ തന്നെ സംസ്കൃതിയുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകൾ പരിശോധിച്ചാൽ അവകാശങ്ങൾ ഒരു വിഭാഗത്തിന് നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അവകാശ നിഷേധം പലപ്പോഴും അസംതൃപ്തി ജനിപ്പിക്കും. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ചില ദുശക്തികളുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഇവിടെ മതസൗഹൃദം തകർക്കുവാനും മാനവീയ സൗഹാർദ്ദത്തിന് വിഘാതം സൃഷ്ടിക്കുവാനുമൊക്കെ പലരും ശ്രമിക്കുന്ന കൂട്ടത്തിൽ യഥാർത്ഥ അവകാശികൾക്കുള്ള അവകാശം വകവെച്ച് കൊടുക്കുന്നതിന് പകരം അത് തട്ടിത്തെറിപ്പിക്കുന്ന സമീപനങ്ങളാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി, നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ചില നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴുണ്ടാകുന്ന സവിശേഷമായ ചില പ്രവണതകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് കൃത്യമായി സംവരണം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ സംവരണം 3% ആ 3% വരുന്ന സംവരണം പിന്നീട് ഗവൺമെൻറ് ഒരു ഉത്തരവിലൂടെ 31/10/2019 ഉത്തരവാണ്, ഈ ഉത്തരവിലൂടെ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഈ ഡിസബിലിറ്റീസ് അഥവാ ഭിന്നശേഷി വിഭാഗത്തിലുള്ള പുതിയ ആക്റ്റൊക്കെ വന്നപ്പോൾ ആ 3% എന്നത് 4% ഉയർത്തേണ്ടി വന്നു അവർക്കുള്ള സംവരണം. ഈ വിഭാഗത്തിന് സംവരണം കൊടുക്കേണ്ടത് അനിവാര്യമാണ്, ആ കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. കാരണം ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്നത് ഒരു മതക്കാരല്ല, ഒരു ജാതിക്കാരല്ല, എല്ലാ വിഭാഗം ആളുകളിലും ഇത്തരം ആളുകളുണ്ടാവും. അതായത് ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ, അതുപോലെ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിങ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മസ്കുലാർ ഡിസ്ട്രോഫി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസൊക്കെ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഗ്രൂപ്പിലുണ്ടാകും. അത്തരം ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ സംവരണം നിശ്ചയിച്ചിരുന്നത് റൊട്ടേഷൻ റോസ്റ്ററിലെ 1/34/67 ഔട്ട് ഓഫ് ടേൺ ആയിരുന്നു. ഈ 1/34/67 ഔട്ട് ഓഫ് ടേൺ എന്ന് പറയുമ്പോൾ ടേണിന് പുറമെ പ്രത്യേകമായി അവർക്ക് ഒരു എക്സ്ട്രാ ടേൺ സൃഷ്ടിക്കലായിരുന്നു. അങ്ങനെ വരുമ്പോൾ 1/34/67 എന്ന രീതിയിൽ 100 പേരെ നിയമിക്കുമ്പോൾ നിയമിക്കുന്ന സംവിധാനത്തിൽ 1/1, 33/33, 66/66, ഈ തരത്തിലായിരുന്നു അവർക്ക് 3 നിയമനങ്ങൾ നൽകിയിരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അധിക ടേൺ സൃഷ്ടിക്കുക എന്നർത്ഥം, എക്സ്ട്രാ ടേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ 103 നിയമനം നടക്കുമ്പോഴാണ് 3 പേർക്ക്, ഈ വൈകല്യമുള്ള ആളുകൾക്ക് അഥവാ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കുക. ഇതിനെക്കുറിച്ച് പരാതി വരികയും ഗവൺമെൻറ് ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് അതേക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് ഇവർക്ക് ഇനി 4 ആക്കാൻ സംവിധാനം വന്നപ്പോൾ 4% സംവരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ രീതിയാണ് ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ 1/26/51/76 ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടേൺ അല്ല, അധിക ടേൺ സൃഷ്ടിച്ചുകൊണ്ട് ഔട്ട് ഓഫ് ടേൺ അല്ല, കൃത്യമായി റൊട്ടേഷൻ റോസ്റ്ററിലെ 100ൽ 1, 26, 59, 76 അവർക്ക് വേണ്ടി നീക്കിവെച്ചു. അങ്ങനെ നീക്കിവെച്ചുകൊണ്ടുള്ള ഉത്തരവാണിത്. ഈ ഉത്തരവ് കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ പറയുന്നത് PPWD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസാണ്.
ആക്ട് 2016 പരാമർശിക്കുന്ന സർക്കാർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലെ നിയമനങ്ങളിൽ അംഗപരിമിത സംവരണം, അംഗപരിമിതർ എന്നാണ് അവർക്ക് ഉപയോഗിക്കുന്ന ശരിയായ പദം, അംഗപരിമിത സംവരണം 3% നിന്ന് 4% ആയി ഉയർത്തിയും ആയത് 100 പോയിൻ്റ് നിയമന റോസ്റ്ററിലെ 1, 26, 51, 76 എന്ന ടേണുകളിൽ അനുവദിച്ചുകൊണ്ടും ഉത്തരവാകുന്നു എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമുക്കറിയാം, റൊട്ടേഷൻ റോസ്റ്ററിൽ അഥവാ 100 പേരെ നിയമിക്കുമ്പോൾ ഓരോന്നും ജനറൽ കഴിഞ്ഞ് പിന്നീട് ഓരോ മതവിഭാഗത്തിന് വേണ്ടി നീക്കി വെച്ചതാണ്. ഒ ബി സിയിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് നീക്കി വെച്ചിട്ടുള്ള ടേണാണ് 6, 16, 26, 30, 36, 46, 56, 66, 76, 80, 86, 96. 12 എണ്ണം 100 എണ്ണത്തിൽ അഥവാ 12% സംവരണം. ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 30, 80 ഉണ്ടാവില്ല, അപ്പോൾ 10% സംവരണം. ലാസ്റ്റ് ഗ്രേഡിൽ നമുക്ക് മുസ്ലിങ്ങൾക്ക് 10%, ബാക്കിയുള്ളതിൽ ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ളതിൽ 12%. ഇങ്ങനെയാണ് സംവരണം. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അംഗപരിമിതർക്ക് പ്രത്യേകമായി ടേൺ അനുസരിച്ച് കൊടുക്കുന്നത് 1, 26, 51, 76 ആണ്. 1 അതുപോലെ തന്നെ 51 ജനറൽ മെറിറ്റാണ്. അതേസമയം 26, 76 എന്നത് മുസ്ലിങ്ങളുടെ ടേണാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ഒ ബി സിയിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ട 2 ടേൺ അംഗപരിമിതർക്ക് നീക്കിവെച്ചു ഈ ഉത്തരവിലൂടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 12% സംവരണം കിട്ടേണ്ട സ്ഥാനത്ത് 10 കിട്ടൂ. 100 പേരെ നിയമിക്കുമ്പോൾ 12 പേരെ നിയമിക്കണമെന്ന നിയമത്തെ മറികടന്നുകൊണ്ട് അത് 10 ആക്കിയിരിക്കുന്നു. നമുക്ക് 2 കുറയുന്നു. 2 എടുത്ത് അവർക്ക് കൊടുത്തത് മുസ്ലിം ടേണിൽ നിന്ന്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേഷൻ റൂൾ അനുസരിച്ച്, ആ നിയമമനുസരിച്ച് 17(2)(b)(2) എന്ന ആ വകുപ്പിന് ഇത് എതിരാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു സമുദായത്തിന് നീക്കിവെച്ച ടേൺ മറ്റൊരു കൂട്ടർക്ക് കൊടുക്കുകയാണ്. അവരർഹരോ അല്ലയോ എന്ന ചർച്ച നമ്മുടെ മുമ്പിലില്ല. അവരർഹരാണ്, അവർക്ക് കൊടുക്കണം. പക്ഷേ 2 മുസ്ലിം ടേണിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ, ഒരു സമൂഹത്തിന് നീക്കിവെച്ചതിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമാണെന്ന് മാത്രമല്ല, ന്യായമായും മുസ്ലിം സമൂഹത്തിന് കിട്ടേണ്ട അവകാശം ഇല്ലാതാക്കുകയാണ്. അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ വർഗീയതയാക്കുന്ന സമീപനം അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പുതിയ ഏർപ്പാടാണ്. അവകാശങ്ങൾ ചോദിക്കാൻ ആർക്കും അർഹതയുണ്ട്? അവകാശമുള്ളത് കൊണ്ടാണല്ലോ 100ൽ 12 ലാസ്റ്റ് ഗ്രേഡിൽ 10 മുസ്ലിങ്ങൾക്ക് നീക്കിവെച്ചത്. കോടതികൾ വരെ അംഗീകരിച്ച, നിയമനിർമ്മാണ സഭകൾ വരെ അംഗീകരിച്ച കൃത്യമായ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി ലഭിച്ചതാണ്. ഓരോ കമ്മ്യൂണിറ്റിക്കും നീക്കിവെച്ചതിൻ്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറയുന്നതും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഒരിക്കലും മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ല. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ 2 ടേണും ഒരു സമൂഹത്തിൻ്റേത് തന്നെ എടുത്തു എന്നതാണ്. അതേസമയം അംഗപരിമിതർക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൽ നമുക്കൊരു പരാതിയുമില്ല. അവർക്ക് കൊടുക്കണം, അവർ അർഹരാണ് എന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. പക്ഷേ ന്യായമായതേ ചെയ്യാവൂ എന്ന കാര്യം സർക്കാരിനറിയാം, ഉദ്യോഗസ്ഥർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിയമോപദേശം നൽകുന്ന ഉദ്യോഗസ്ഥർ കാലങ്ങളായി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടി ആ വിഭാഗം പിന്തുടർന്നു പോരുന്നൊരു ബ്യൂറോക്രസിയുടെ ഭാഗമായിരിക്കാം. ഗവൺമെൻറ്റിന് നല്ല ഇച്ഛാശക്തിയും ഉദ്യോഗസ്ഥന്മാർക്ക് നീതിബോധവും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ഇല്ലെങ്കിൽ ഇതുപോലെ അട്ടിമറികൾ നടന്നുകൊണ്ടേയിരിക്കും. സ്കോളർഷിപ്പിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരു സമുദായത്തിന് അവകാശപ്പെട്ടത് മറ്റൊരു സമുദായത്തിന് വീതിച്ചു കൊടുത്തു. അവർക്ക് വേറെ സംവിധാനം കൊടുക്കാമായിരുന്നു 100 തന്നെ. ഒരു വിഭാഗത്തിൻ്റെ ഇതിൽ നിന്ന് കുറവ് വരുത്തിയിട്ട് കൊടുക്കേണ്ടതില്ല, അവർക്കും കുറയേണ്ടതില്ല. മുസ്ലിം സമൂഹത്തിന് അവകാശപ്പെട്ട 100 അവർക്കും മറ്റുള്ളവർക്ക് പഠിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 കൊടുത്താൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അതിന് പകരം ഈ സാമുദായിക ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില നടപടികളാണ് നമ്മുടെ രാജ്യത്തെ ചില ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇതാണ് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തത്. നേരത്തെ തന്നെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിയമനങ്ങളിൽ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 7,383 തസ്തികകൾ മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിക്കാനുണ്ട്. 18,000-ൽ പരം തസ്തികകൾ ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗത്തിന് ലഭിക്കാനുണ്ട്, കേരളത്തിലെ മുസ്ലിം അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ ഈ പിന്നാക്ക വിഭാഗത്തിൻ്റെ, അതിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നിരന്തരം ഹനിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയായി തീർച്ചയായും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇതിനൊരു പരിഹാരം ആവശ്യമല്ലേ? ഇത് അധികാരി വർഗം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ഒന്ന് മാത്രമല്ല, ഇതൊരു തുടർക്കഥയാണ്, ഒന്നിൽ അവസാനിക്കുന്നില്ല. സ്കോളർഷിപ്പ് വിഷയം ഇപ്പോൾ കത്തിജ്വലിച്ച് അത് വിഷയമായി
സമരങ്ങളും മറ്റു സംഘടനകളുടെ കൂട്ടായ്മകളുമായി അത് മുന്നോട്ട് വരുമ്പോൾ ഇവ നാം വിസ്മരിക്കാൻ പാടില്ല. പലപ്പോഴും അത്തരം ഘട്ടത്തിൽ ഇത് ഉത്തരവാദപ്പെട്ടവർ എടുത്തു പറയാതിരിക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും എളുപ്പമുള്ളത് ഗവൺമെൻറ് അനുവദിക്കും, എന്നാൽ പരിഗണിച്ചുവെന്നായി ബാക്കി തള്ളപ്പെടും എന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നു, സ്കോളർഷിപ്പിനേക്കാൾ പ്രധാനമായ ഒന്നാണിത്. സ്കോളർഷിപ്പിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും അത് മുസ്ലിം സമൂഹത്തിന് അവകാശപ്പെട്ടതാണെന്നും അത് തട്ടിയെടുക്കുന്നത് ശരിയല്ലെന്നും മറ്റുള്ളവർക്കുള്ള അവകാശം അവർക്ക് വകവച്ചു കൊടുക്കണമെന്നും ആവർത്തിച്ച് നമ്മൾ ഇതേ പരിപാടിയിലൂടെ ബഹുജന സമക്ഷം സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഈ വിഷയം 100 ആളെ നിയമിക്കുമ്പോൾ 2 മുസ്ലിങ്ങൾക്ക് കുറയുന്നു എന്നത് സ്കോളർഷിപ്പിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വിഷയത്തിൻ്റെ ഗൗരവം എടുത്തുധരിക്കേണ്ട സന്ദർഭമായതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പൊതുവേ പിറകിൽ, ഇനി അതിൽ കൂടി പിറകിൽ വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊന്ന് നോക്കൂ. നമുക്കറിയാം, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് പാലോളി കമ്മിറ്റി വന്നത്. പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ വിവാദമാക്കുന്നത്. 33 പേജുള്ള ആ റിപ്പോർട്ടിലെ പേജ് നമ്പർ 26 ഗവൺമെൻറ്റിന് അവസാനമായി 10 നിർദ്ദേശങ്ങളാണ് പ്രധാനമായി പാലോളി കമ്മിറ്റി സമർപ്പിച്ചത്. ആ 10 നിർദ്ദേശങ്ങളിൽ 9-ാമത്തേത് ഞാൻ വായിക്കാം. അർജൻറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ടു ആഡ് ദ കാറ്റഗറീസ് ഓഫ് ദക്കിനി, കച്ച് ആൻഡ് മേമൻ ഇൻ ദ റിസർവേഷൻ കാറ്റഗറി. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ദക്കിനി, കച്ച്, മേമൻ ഈ വിഭാഗത്തെ OBCയിൽ പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട്, അവർ പിന്നാക്ക വിഭാഗത്തിൽ പെടാത്തത് കൊണ്ട്, അവർ മുന്നാക്ക മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ മുന്നാക്ക പട്ടികയിൽ ചേർക്കാൻ അർജൻറ്റ് ആക്ഷൻ വേണം എന്നാണ് പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാളോളി കമ്മിറ്റി ഗവൺമെൻറ്റിന് 2008 റിപ്പോർട്ട് സമർപ്പിച്ചത്. 2008 ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് വരെ അവരെ മുന്നാക്ക പട്ടികയിൽ ചേർത്തിട്ടില്ല. അവരെ റിസർവേഷൻ കാറ്റഗറിയിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ പിന്നാക്കത്തിൽ ഏതായാലും പെടുത്തില്ല, എന്നാൽ മുന്നാക്ക പട്ടികയിൽ ചേർത്തിരുന്നുവെങ്കിൽ അവർക്ക് റിസർവേഷൻ ഇപ്പോൾ EWS റിസർവേഷൻ കിട്ടുമായിരുന്നു, എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന പരിധി വെച്ച് കിട്ടുമായിരുന്നു. പാലോളി കമ്മിറ്റി അവരെ റിസർവേഷൻ കാറ്റഗറിയിൽ ചേർക്കണമെന്നാണ് പറഞ്ഞത്, മുന്നാക്ക പട്ടികയിൽ ചേർക്കണമെന്നല്ല. പിന്നാക്ക പട്ടികയിൽ ചേർക്കുമ്പോഴേ മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടൂ, മുന്നാക്ക പട്ടികയിൽ ചേർത്താൽ മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഭേദഗതി കൊണ്ടുവന്ന് പുതിയ സംവരണം നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെഷൻ, മുന്നാക്കത്തിലെ പിന്നാക്കത്തിന് 10% സംവരണം കിട്ടും. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? 2008 ഇത് സമർപ്പിച്ചിട്ട് ഈ 2021 നമ്മൾ സംസാരിക്കുന്നത് വരെ ഈ പറയപ്പെട്ട മുസ്ലിം വിഭാഗത്തെ പിന്നാക്ക വിഭാഗത്തിന് ചേർത്തിട്ടില്ല, മുന്നാക്ക വിഭാഗത്തിന് ചേർത്തിട്ടില്ല. OBCയിലെ അവരെ ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ മുന്നാക്ക പട്ടികയിലെ അവരെ ചേർത്തിരുന്നു എങ്കിൽ തീർച്ചയായും അവർക്ക് EWS സംവരണം കിട്ടുമായിരുന്നു. ഗവൺമെൻറ് ചെയ്തതോ, ഈ 2021 മുന്നാക്ക സമുദായത്തിന് വേണ്ടി സംവരണം ഉറപ്പാക്കാൻ മുന്നാക്ക സമുദായ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അസാധാരണ ഗസറ്റ് പ്രഖ്യാപനമാണിത്. ഈ അസാധാരണ ഗസറ്റിൽ കൃത്യമായി പറയുന്ന കാര്യം നോക്കൂ. ഉത്തരവ്: മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ സംസ്ഥാന OBC, കേന്ദ്ര OBC, സംസ്ഥാന SCBC പട്ടികയിൽ ഒന്നും പെടാത്ത, അതായത് തൊഴിൽ സംവരണവും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത 166 സംവരണേതര വിഭാഗങ്ങളുടെ പട്ടിക കമ്മീഷൻ സമർപ്പിച്ചിരുന്നു. സർക്കാർ പ്രസ്തുത പട്ടിക വിശദമായി പരിശോധിക്കുകയും പട്ടികയിൽ ഉൾപ്പെട്ടതും നിലവിൽ OBC വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടതുമായ നായിഡു, നാടാർ, SIUCയിൽ ഉൾപ്പെടാത്ത ക്രിസ്തുമതക്കാർ, ശൈവ, വെള്ളാള, പാലക്കാട് ജില്ല ഒഴികെ എന്നീ വിഭാഗങ്ങളെ ഒഴിവാക്കി ചുവടെ കൊടുത്തിരിക്കുന്ന 164 വിഭാഗങ്ങളെ സംവരണേതര വിഭാഗമായി ഉൾപ്പെടുത്തി സംവരണേതര പട്ടിക അംഗീകരിച്ച് ഉത്തരവാകുന്നു. ദാ ആ പട്ടിക കൃത്യമായി ഇതിൽ ചേർത്തിട്ടുണ്ട്, എല്ലാ വിഭാഗത്തെയും. ഇതിൽ ഈ പറയപ്പെട്ട മുസ്ലിങ്ങൾ ഈ പട്ടികയിലില്ല, അതുകൊണ്ട് അവർക്ക് മുന്നാക്ക സംവരണം 10% ലഭിക്കില്ല. എന്നാൽ OBCയിൽ അവരെ ചേർക്കാത്തത് കൊണ്ട് OBC സംവരണവും ലഭിക്കില്ല. 2008 പാലോളി കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് OBCയിലും അവരെ ചേർത്തില്ല, മുന്നാക്ക പട്ടികയിലും ചേർത്തില്ല. 2021 അവസ്ഥ ഇതാണ്. 2021 മുന്നാക്ക പട്ടിക ഗവൺമെൻറ് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ അവർക്ക് സ്ഥാനമുണ്ടാകില്ല. എന്നാൽ അവർ OBC പട്ടികയിൽ ചേർക്കുമോ? ഇല്ല. എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു ഓർഡർ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നു. അതാണ് പ്രത്യേകത. 2021 ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച മറ്റൊരു ഓർഡറാണിത്. ഇതിൽ പറയുന്നത് എന്താണ്? ഇതുപോലെ ഒരാവശ്യം SUIC ഇതര നാടാർ വിഭാഗം ഉന്നയിച്ചിരുന്നു. SUIC നാടാർ പിന്നാക്ക പട്ടികയിലുണ്ട്, OBCയിലുണ്ട്. SUIC ഇതര നാടാർ വിഭാഗം, ആ നാടാർ വിഭാഗത്തിന് സംവരണം ലഭിക്കുന്നതിൻ്റെ അവരെ പിന്നാക്ക പട്ടികയിൽ ചേർക്കണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി നടപ്പാക്കി കൊടുത്തു, നമുക്കതിന് പരാതിയില്ല.
അതുപോലെ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് വിഭാഗം മുസ്ലിം വിഭാഗത്തെയും ചേർക്കണമായിരുന്നുവല്ലോ ഏതെങ്കിലും ഒരു പട്ടികയിൽ. എന്തുകൊണ്ട് ചേർത്തില്ല? പിന്നാക്ക പട്ടികയിൽ ചേർക്കണം. എന്നാൽ പിന്നാക്ക പട്ടികയിൽ ചേർക്കുന്നില്ലെങ്കിൽ മുന്നാക്ക പട്ടികയിലെങ്കിലും ചേർക്കണം. രണ്ടിലും ഒരിടത്തില്ലാതെ വരാൻ പറ്റില്ലല്ലോ. ഇവിടെ കൃത്യമായി നമ്മളിത് പരിശോധിച്ചാൽ കാണാൻ കഴിയും, എസ് ഐ യു സി ഒഴികെയുള്ള ക്രിസ്തുമത വിഭാഗത്തിലുള്ള നാടാർ സമുദായത്തെ, എന്നിട്ട് വിശദീകരിക്കുന്നു, നാടാർ ബിലോങ്ങിങ് ടു ക്രിസ്ത്യൻ റിലീജിയസ് ഡിനോമിനേഷൻസ് അതർ ദാൻ എസ് ഐ യു സി സംസ്ഥാന ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തി പരാമർശം ഒന്ന് പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ ഒ ബി സിയിൽപ്പെടുത്തി. അതിന് പുറമെ ഈ സമുദായത്തെ നിലവിലുള്ള സംസ്ഥാന എസ് സി ബി സി പട്ടികയിൽ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് എന്ന ശീർഷകത്തിൽ എ എസ് ഐ യു സി, ബി കൺവേർട്സ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ടു ക്രിസ്ത്യാനിറ്റി എന്നിവയ്ക്കു ശേഷം സി ആയി നാടാർ ബിലോങ്ങിങ് ടു ക്രിസ്ത്യൻ റിലീജിയസ് ഡിനോമിനേഷൻ അതർ ദാൻ എസ് ഐ യു സി എന്ന് ഉൾപ്പെടുത്തി ഉത്തരവാകുന്നു. അവർ ഒ ബി സിയിലും ചേർത്തി, എസ് സി ബി സിയിൽ അവരുടെ സ്ഥാനവും നിർണ്ണയിച്ചു. കൃത്യമായി അവർക്ക് ഇത് ചെയ്തു കൊടുത്തതിൽ നമുക്കൊരു പരാതിയുമില്ല. അർഹതപ്പെട്ട അവകാശം ആർക്ക് കൊടുക്കുന്നതിന് നമുക്ക് പരാതിയില്ല. അത് ജാതി നോക്കിയോ മതം നോക്കിയോ ചെയ്യേണ്ട കാര്യമല്ല. ഈ വിഷയത്തിന് ജാതിയും മതവും നോക്കാം, പരിഗണിക്കാം എന്നല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം ആനുകൂല്യം നൽകുകയും മറുവിഭാഗം അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് വിലയിരുത്തപ്പെടും. ഇവിടെ എസ് ഐ യു സി ഇതര നാടാർ വിഭാഗത്തെ ഒ ബി സി പട്ടികയിൽ ചേർത്തു, എസ് സി ബി സിയിൽ അവരുടെ സ്ഥാനവും നിർണ്ണയിച്ചു. എസ് സി ബി സി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷനിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ആ വിഭാഗത്തിൽ അവിടെ എവിടെ ചേർക്കണമെന്ന് മോഡലിൽ പറഞ്ഞു. നേരെ മറിച്ച് മുന്നാക്ക പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ദക്കിനി, കച്ച്, മേമൻ വിഭാഗം ഒരു പഠന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ ചേർക്കണമെന്ന് പറഞ്ഞിട്ടും അവർ രണ്ടിടത്തും എത്തിയില്ല. മുന്നാക്ക പട്ടികയിലും എത്തിയില്ല, പിന്നാക്ക പട്ടികയിലും എത്തിയില്ല. എന്തുകൊണ്ട്? അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളായതാണോ കുഴപ്പം? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയാൽ ആ ധാരണ തെറ്റാകുമോ? ഗവൺമെൻറ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ഇത് പറയുന്നത്. അവകാശങ്ങൾ അവകാശികൾക്ക് വകവെച്ച് കിട്ടുക എന്ന മാനദണ്ഡമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള മറ്റു നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ പിന്നാക്ക വിഭാഗക്കാർ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 1966 മുതൽ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 5 മുതൽ 25% വരെ വിദ്യാഭ്യാസ പ്രവേശനത്തിന് സംവരണം പിന്നാക്കക്കാർക്കുണ്ട്. പിന്നീടത് 30% ഉയർത്തി. ഈ 30% സംവരണം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇല്ല, എല്ലാ കോഴ്സിനും ഇങ്ങനെ കൊടുക്കുന്നില്ല. മെഡിക്കൽ പി ജി കോഴ്സിന് പിന്നാക്ക വിഭാഗത്തിന് ഇപ്പോഴും 9% സംവരണം. മുസ്ലിങ്ങളടക്കമുള്ള, ഈഴവരടക്കമുള്ള, ഈ ദളിത് ക്രൈസ്തവരടക്കമുള്ള മുഴുവൻ ആളുകളും പെടുന്ന, നാടാർ സമൂഹം അടക്കമുള്ളവർ പെടുന്ന ഈ ഒ ബി സി എന്ന് പറയുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് മെഡിക്കൽ പി ജിയിൽ കിട്ടുന്നത് 9% സംവരണമാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് 2% കിട്ടും. മുസ്ലിങ്ങളാണല്ലോ അതിൽ ഏറ്റവും വലിയ വിഭാഗം. മറ്റൊന്ന് ഈഴവരാണ്. ഈഴവർക്ക് 3% കിട്ടും. ഈഴവ വിഭാഗത്തിന് 3%, മുസ്ലിങ്ങൾക്ക് 2% കിട്ടും. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലോ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ ഡിഗ്രി പി ജിക്കൊക്കെ 20% കിട്ടുന്നത്. 20% മുസ്ലിങ്ങൾക്ക് 7% കിട്ടും. അതുപോലെ തന്നെ ഈഴവർക്ക് 8% കിട്ടും. വലിയ പിന്നാക്ക വിഭാഗം എന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന അതാണ്. ഹയർ സെക്കൻഡറിയിൽ 28% സംവരണം. അവിടെ മുസ്ലിങ്ങൾക്ക് 7% കിട്ടും, ഈഴവർക്ക് 8% കിട്ടും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ബിരുദത്തിന് 30% അവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 8%, ഈഴവർക്ക് 9% കിട്ടും. എന്നാൽ മെഡിക്കൽ പി ജിയിൽ നമുക്ക് കിട്ടുന്നതോ? മുസ്ലിങ്ങൾക്ക് കേവലം 2%, ഒ ബി സിക്ക് മൊത്തം 9%, എം ടെക്കിന് മൊത്തം പിന്നാക്കക്കാർക്ക് 5% ഉള്ളൂ ഒ ബി സിക്ക്. ഇ ഡബ്ല്യു എസിന് ഇവിടെയൊക്കെ 10% ലഭിക്കുന്നു. എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയുന്ന മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തിക പിന്നാക്കക്കാർക്ക് 10% എല്ലായിടത്തും കിട്ടുന്നു. മുസ്ലിങ്ങൾക്ക് 2% കിട്ടുന്നിടത്ത് അവർക്ക് 10 കിട്ടും. ഈഴവർക്ക് 3% കിട്ടുന്നിടത്തും അവർക്ക് 10 കിട്ടും. ഇവിടെ ചിന്തിക്കണം, ഒ ബി സി എന്ന് പറയുന്ന പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒട്ടാകെ 5%, 9%, 20%, 28% ഒക്കെ കിട്ടുന്ന സ്ഥലത്തും ഇ ഡബ്ല്യു എസിന് സ്വന്തമായി 10% ലഭിക്കുന്നു. ഈ ഒരു വിഭാഗത്തിന് അങ്ങനെ കൊടുത്തതിൽ പരാതി ഉള്ളത് കൊണ്ടല്ല, മറ്റു സമുദായങ്ങൾക്കും തത്തുല്യമായ രീതിയിൽ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടേ? എന്നിട്ട് ഒരു വിഭാഗത്തിന് കുറയില്ല എന്ന് പറയും. സത്യത്തിൽ കണക്ക് പ്രകാരം കുറയുന്നു. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമനുസരിച്ച് മെഡിക്കൽ ബിരുദ ബിരുദാനന്തര കോഴ്സിന് പി ജിക്ക് അതുപോലെ തന്നെ ബിരുദത്തിനും അഖിലേന്ത്യാ കോട്ടയിൽ ഒ ബി സിക്ക് 27% സംവരണം പ്രഖ്യാപിച്ചു. 27% സംവരണം കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കി. കേന്ദ്ര ഗവൺമെൻറ് പിന്നാക്ക വിഭാഗത്തെ
തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയോ യു പിയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നതുകൊണ്ടോ എന്തോ ആവട്ടെ, യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയാണ്. മദ്രാസ് ഹൈക്കോടതി ഇങ്ങനെ ഇവർക്ക് സംവരണം നൽകണം എന്ന് വിധിച്ചു. അത് നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ കോടതിയിൽ നിന്ന് പരാമർശമുണ്ടായപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധി അനുസരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മെഡിക്കൽ ബിരുദ ബിരുദാനന്തര കോഴ്സിൽ 27% ഒ ബി സിക്ക് മറ്റു പിന്നോക്ക വിഭാഗത്തിന് 10% സംവരണം അനുവദിച്ചത്. 2007 അർജുൻ സിംഗ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് യു പി എ ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെല്ലാം 27% ഒ ബി സിക്ക് സംവരണം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള അത്തരം കോഴ്സുകൾക്കൊക്കെ 27% സംവരണം ഡിഗ്രിക്കും പി ജിക്കും ഒ ബി സി വിഭാഗത്തിന് ലഭിച്ചു വരുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളൊന്നും അങ്ങനെ കൊടുക്കാൻ തയ്യാറായില്ല. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബിരുദ കോഴ്സിന് 15% ബിരുദാനന്തര കോഴ്സിന് 50% കേന്ദ്ര കോട്ടയുള്ളത്. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജും ബിരുദാനന്തര കോഴ്സിന് 27% സംവരണം കൊടുത്തിട്ടില്ല. അതേസമയം ചോദിക്കാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 10% ഇ ഡബ്ല്യു എസിന് കൊടുത്തു. കോടതി ആവശ്യപ്പെട്ടത് ഒ ബി സിക്ക് 27% കൊടുക്കാനാണ്. പക്ഷെ അവിടെയും മുന്നാക്ക സമുദായത്തെ ചേർത്ത് പിടിച്ചു. മുന്നാക്ക സമുദായത്തിൽ പിന്നാക്കക്കാരുണ്ടാവാം, പക്ഷെ സംവരണത്തിൻ്റെ മാനദണ്ഡം സാമ്പത്തികമല്ല. അവരെ പരിരക്ഷിക്കാൻ മുന്നാക്ക സമുദായ കോർപ്പറേഷനുണ്ട്, സഹായ പദ്ധതികളുണ്ട്. ആവട്ടെ, അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാതിരിക്കാം. യഥാർത്ഥത്തിൽ ആവശ്യപ്പെടാതെ തന്നെ 10% അവർക്ക് കൊടുത്തു. ഇനി നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ പി ജി മെഡിക്കൽ സീറ്റുകൾ ഒ ബി സിക്ക് 30% ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നാക്ക വിഭാഗ കമ്മീഷൻ നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ജനസംഖ്യയുടെ 65% വരുന്ന ഒ ബി സിക്ക് നിലവിൽ 9% മെഡിക്കൽ പി ജിയിൽ സംവരണമുള്ളത്. അത് 30% ആക്കണമെന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടും പരിഗണിച്ചില്ല. അതേസമയത്ത് ബിരുദത്തിന് 30% കൊടുക്കുന്നുണ്ട്. പി ജി കോഴ്സിനും അഖിലേന്ത്യാ കോട്ടക്കും അത് കൊടുത്തിരുന്നില്ല. അഖിലേന്ത്യാ കോട്ടക്ക് ഇപ്പോൾ വന്നു. ഇനി ഇവിടെയുള്ള പി ജി കോഴ്സിനാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടത്. പിന്നാക്കത്തിനില്ല, എല്ലാ ആനുകൂല്യങ്ങളും മുന്നാക്കത്തിന് നൽകുന്നു. മുന്നാക്കത്തിന് നൽകരുത് എന്നല്ല നമ്മൾ പറയുന്നത്, നൽകാം അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച്, പക്ഷേ പിന്നാക്കത്തെ അവഗണിക്കരുത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പോലും ഇപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്? 59-41 80-20 ഉണ്ടായിരുന്നത് 59-41. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതു സംബന്ധമായി വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ 16-7-2021 ഗവൺമെൻറ് പുതിയ ഈ റേഷ്യോ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കൃത്യമായി കാണാൻ കഴിഞ്ഞ ഒരു സംഭവം ഞാൻ വായിക്കാം. ഈ ഓർഡർ 16-7-2021 അഥവാ ജൂലൈ മാസം ഇറങ്ങിയ ഓർഡറാണ്. ഇതിൽ പറയുന്നത് സ്കോളർഷിപ്പ് വിഷയം സച്ചാർ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ പാലോളി കമ്മിറ്റി ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്ത അടിസ്ഥാനത്തിൽ മുസ്ലിംകൾക്ക് മാത്രമായി നടപ്പാക്കിയ 2008 മുതൽ 2011 വരെ നിലനിൽക്കുകയും 11 ശേഷം 20% മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്ത ഇപ്പോൾ റദ്ദാക്കപ്പെട്ട ആ സ്കീമിനെക്കുറിച്ച് വിദഗ്ധ സമിതി പഠിച്ചിട്ട് പറഞ്ഞത്, ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി വിദഗ്ധ സമിതി 2 തവണ യോഗം ചേരുകയും വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്നത് സംബന്ധിച്ച് യോഗം വിശദമായി വിലയിരുത്തുകയും അതിൻ പ്രകാരം 2020-2021 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ പദ്ധതി പുരോഗതി വിലയിരുത്തിയിട്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഒഴികെയുള്ള മറ്റ് സ്കോളർഷിപ്പുകളിൽ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചതുപോലെ ജനസംഖ്യാനുപാതം ഏകദേശം പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതെങ്ങനെയാണ് സംഭവിക്കുക? 80-20 ഇവിടെ ഉണ്ടായിരുന്നത്? കോടതി വിധി വരുന്ന 2021 അതിൻ്റെ മുമ്പ് തന്നെ ഇവർ പറയുന്നു 2 സ്കോളർഷിപ്പ് അല്ലാത്ത ബാക്കി എല്ലാറ്റിലും സാമുദായിക അടിസ്ഥാനത്തിൽ അവ ജനസംഖ്യാനുപാതികമായി വീതം വെച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? 80-20 വീതം വെക്കേണ്ടത്, ജനസംഖ്യാനുപാതികമായി വീതം വെച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു അട്ടിമറിക്ക് കൂട്ടുനിന്നോ, അല്ലെങ്കിൽ ഈ സമുദായം പിന്നാക്ക വിഭാഗം വഞ്ചിക്കപ്പെട്ടോ? നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതും നട്ടങ്ങളെക്കുറിച്ച് കണക്ക് നിരത്തുന്നതും ഒരിക്കലും മറ്റൊരു സമുദായത്തുള്ള വിദ്വേഷമായി ചിത്രീകരിക്കരുത്. നമുക്ക് കൃത്യമായി പറയാനുള്ളത് നിലപാടിൽ, നമുക്ക് സമൂഹത്തോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് മറ്റുള്ളവന് കൊടുക്കുന്നതിലോ അവർക്ക് ലഭിക്കുന്നതിലോ ഒരു തരത്തിലുള്ള മാനസിക പ്രയാസവും നമുക്കില്ല. നമ്മുടെ മനസ്സ് വിശാലമാണ്, ഇസ്ലാം വിശാലമാണ്. നമ്മുടെ മറ്റു സമുദായങ്ങളും കൂടി അവകാശങ്ങൾ നേടുമ്പോഴേ നമുക്ക് ഒന്നിച്ച് പുരോഗതിപ്പെടാൻ കഴിയൂ. അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ ഒരവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ഈ കണക്കുകൾ വിലയിരുത്തുമ്പോൾ ദയവിച്ച് ഇതിനെ വർഗീയമായി കാണരുത്. അവകാശിക്ക് അവകാശം വകവെച്ച് കൊടുക്കണം. അവരെ നിന്ന് എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവർക്കുള്ളത് കട്ട് ചെയ്യുകയും ചെയ്യുന്ന സമീപനത്തെക്കുറിച്ച് നമ്മുടെ സമുദായം ബോധവാന്മാരാകണം.
നമ്മുടെ നേതാക്കൾ ഇതേക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾ ഈ കാര്യം പഠിച്ച് മനസ്സിലാക്കി അവഗണന ഒരു സമൂഹത്തിന് നിരന്തരം അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് ഗവൺമെൻറ്റിനെ പിന്തിരിപ്പിക്കാനും ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കാനും ആവശ്യമായത് ചെയ്യണമെന്ന് മാത്രമാണ് നിലപാടിലൂടെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.